السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, സംഘടന പ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ മഹത്തായ സദസ്സ് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ വഴി അള്ളാഹുവിൻ്റെ വചനമായി ലോകത്ത് നൽകിയ ഒരു വചനത്തിൻ്റെ സാക്ഷാത്കാരമായാണ് ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത്, നാം എല്ലാം ഒരുമിച്ച് ഓടിയതും. ലോക ജനതക്ക് സമാധാനത്തിൻ്റെ സന്ദേശമായ പരിശുദ്ധ ഇസ്ലാം അഥവാ തൗഹീദിൻ്റെ വിശ്വാസവും അള്ളാഹുവിൻ്റെ ദീനും ഈ ലോകത്തിന് അവസാനം വരെ ആരൊക്കെ വരുന്നോ അവർക്കെല്ലാം ജീവിക്കുവാൻ, അവർക്കെല്ലാവർക്കും ഉൾക്കൊള്ളുവാനും എല്ലാ രൂപത്തിലും പാകപ്പെടുത്തി അർഹമുറാഹിമായ അള്ളാഹു നൽകിയ പരിശുദ്ധ ദീൻ, പരിശുദ്ധമായ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് വഴിയാണ്, കിട്ടിയതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഈ കോടാനകോടി കോടിക്കണക്കിലുള്ള മനുഷ്യന്മാർ, നബിതങ്ങളുടെ നുബുവത്ത് മുതൽക്ക് ആഖിറുൽ അയ്യാം ഖിയാമനാൾ വരെ വരുന്ന മനുഷ്യന്മാർക്ക് സന്മാർഗത്തിന്റെ ദർശനം, സത്യവിശ്വാസം, ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ഈ ലോകത്തിന് അറിയിച്ചു കൊടുത്തതും അവൻ്റെ സിഫത്തുകളും അവൻ്റെ ദാത്തിനെ സംബന്ധിച്ചുമൊക്കെ പരിപൂർണമായ വിവരം ഈ ലോകത്തിന് നൽകിയതിന് എനിക്ക് നിങ്ങൾക്ക് എന്നോട് നിങ്ങളോട് ഒരു കൂലിയും എനിക്ക് ആവശ്യമില്ല. മാസലുക്കും അലൈഹിമിൻ നജറും, അതിൻ്റെ ഒരു പ്രതിഫലം ഈ സമൂഹത്തിൽ നിന്ന്, ഈ കോടാനകോടി ജനങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, അതും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ മവദ്ദത്തു ഫിൽ ഖുർബ, എന്റെ കുടുംബത്തിനോടുള്ള മവദ്ദത്ത്, എന്റെ സുൽബിൽ നിന്ന് വന്ന കാബിറൻ കാബിറനായി ഖിയാമനാള് വരെ ഇവിടെ വരുന്ന ആ ആലുന്നബി എന്ന് പറഞ്ഞ കുടുംബം, സകാത്ത് തടയപ്പെട്ട ആലുന്നബി എന്ന് പറഞ്ഞ ഈ ആലുന്നബിയെ നിങ്ങൾ സ്നേഹിക്കണം, ഈ ഖുർബയെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം.
ഈ ഒരു കാര്യം മാത്രമാണ് ഈ പരിശുദ്ധമായ തൗഹീദിനെ നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്. ഇതടിസ്ഥാനത്തിൽ ഞാനിവിടെ അടുത്ത് വന്ദിരായ മർഹൂം വി കെ ഹസൻ മുസ്ലിയാരവറുകൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അക്ഷീണം, ഒറ്റയാൾ പോരാട്ടം, ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരുപാട് വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും വന്ദിരായ ഷെയ്ഖുനയുടെ കൂടെ കിതാബുകൾ എടുത്തുകൊണ്ട് സാധുവായ ഞാനും പോകാറുണ്ടായിരുന്നു. അന്ന് ബസ്സുകളും വണ്ടികളും ടാക്സിക്കാറുകളും ഓട്ടോറിക്ഷകളും ഒന്നും സുലഭം എന്ന് പറഞ്ഞാൽ അത് സുലഭമല്ല, ദുർലഭമാണ് എന്ന് വെച്ചാൽ വളരെ അപൂർവമാണ്. രാമനാട്ടുകാരെ രണ്ട് ടാക്സി അന്ന് ഓടുന്നുള്ളത്, അത് തന്നെ ആ മൂക്ക് വെച്ച ടാക്സി. ആ കാലത്ത് പണിക്കര് ഒരു ഡൈവർ, ഒന്ന് കുഞ്ഞു മുഹമ്മദ്, ഈ രണ്ട് ഡൈവർമാർക്ക് രണ്ട് കാറാണ് രാമനാട്ടുകാരുള്ളത്. വന്നേരായ ഉസ്താദ് ഈ കാറ് വിളിക്കുമ്പോൾ, വയലിന് പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ, ഇവര് രണ്ടും ഒരു ഉസ്താദിനെ കാവൽക്കാരായും കൊണ്ട് തന്നെ ഈ കാറുമായിട്ട് പോകാറുണ്ട്. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞു തരും, ഇവിടെ ചേളാരി നൊസൻ തങ്ങൾ എന്നൊരു തങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കറാമത്തുകളും അദ്ദേഹത്തിനെ സംബന്ധിച്ചും ഞങ്ങൾ വിദ്യാർത്ഥികളാകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ദിരായ ഷെയ്ഖുന ഇ കെ ഹസൻ ഉസ്താദ് അവർകൾ പറയാറുണ്ടായിരുന്നു. അങ്ങേരെ ഒരു പ്രാവശ്യം കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സർവചരിത്രങ്ങളും വന്ദിരായ ഷെയ്ഖുന തങ്ങളുമായിട്ട് നേരിൽ കാണുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോല കണ്ട് എന്ന നിലക്ക് വന്ദിരായ ഉസ്താദിനെ തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. ഏതായാലും ഈ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലിനക്ക് സലാത്ത് ചൊല്ലുമ്പോ ഉടനെ തന്നെ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, ഇതൊരു മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് വരെയും ആലുൻ നബിയിനെ ആ മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് അനുസ്മരിക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. ആലുൻ നബിയിനെ അനുസ്മരിക്കുന്നതിന് പുറമേ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്ത് കഴിഞ്ഞ സർവത്ര സ്വാലിഹീങ്ങളെയും അനുസ്മരിക്കുവാൻ വേണ്ടി അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് കൽപ്പിച്ചു. ഇന്ന് ലോക ജനത മദ്ഹബുകൾ വ്യത്യാസമില്ലാതെ, അറിയപ്പെട്ട നാല് മദ്ഹബും അല്ലാത്ത മദ്ഹബുകള് എല്ലാറ്റിനും മത്തഹിയാത്തു, അവിടെ ഓതുന്നത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമ ബാറക് തആലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, അവിടെ അനുസ്മരിക്കുകയാണ്. അവസാനമായി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഇതുമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ആലുൻ നബിയനെ ബഹുമാനിക്കുക, ആലുൻ നബിയിന്റെ മദ്ഹ് പറയുന്ന സദസ്സിൽ പങ്കെടുക്കുക. അത് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച ഒരു തത്വമാണ്.
ആലി നബിയെ അനുസ്മരിക്കാൻ വേണ്ടി നിസ്കാരത്തിലും അതുപോലത്തെ സ്ഥലങ്ങളിലും ഒക്കെയും നമ്മളോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാകും, ആലു നബിയെ ദരിയത്തി വഹുമു ഇലൈഹി വസീലത്തി അർജു ബിഹിം മുഅ്തഖദ ബിയദിൽ യമീനി സഹീഫത്തി. എന്റെ ആവേശവും എന്റെ മനസ്സിൽ സൂക്ഷിച്ചവരും നമുക്കുള്ള എനിക്കുള്ള വസീലയും ആലു നബിയെ ദരിയത്താണ്. അള്ളാഹുവിലേക്ക് എന്റെ വസീല, അള്ളാഹുവിനോട് മൗഫിറത്ത് കിട്ടുവാനും റഹ്മത്ത് കിട്ടുവാനും ഞാൻ വസീലയാക്കുന്നത് ആലു നബിയനെയാണെന്ന് ലോകപ്രശസ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ സയ്യിദന്മാരൊക്കെ അങ്ങനെ വരുന്നുണ്ട് വരിതങ്ങൾ. അർജു ബിഹിം മുഅ്തഖദ ബിയദിൽ യമീനി സഹീഫത്തി, അവരുടെ ബർക്കത്ത് കൊണ്ട് അവര് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യരായതുകൊണ്ട് ഇമാമുന ഷാഫി തങ്ങൾ പറയുന്നത് അർജു ബിഹിം മുഅ്തഖദ, അവരെ കൊണ്ടും അവരെ കൊണ്ട് മുതബറക്കായും കൊണ്ടിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉഴുത്താവതൻ നാളെ എനിക്ക് നൽകപ്പെടണം. ബിയദിൽ യമീനി സഹീഫത്തി, കോടാന കോടി ജനങ്ങൾ അവലംബമാക്കുന്ന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാമുന ഷാഫി
നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ നോമ്പ് നോൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തന്ന മാതൃകയിലാണ് നമ്മൾ ഈ ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ മുഖല്ലിദീങ്ങളായി കോടിക്കണക്കിൽ ആളുകൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്. ആ ഇമാമുന ഷാഫി തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യത കൊണ്ട് നാളെ പരലോകത്ത് ഇടംകൈയിലും വലങ്കയ്യിലും കിതാബ് കൊടുക്കപ്പെടുമ്പോ എന്റെ വലങ്കയ്യിൽ എനിക്ക് കിതാബ് കിട്ടാൻ ഞാൻ അവലംബിക്കുന്നത് ആരെയാണ്? ബഹുമാനപ്പെട്ട ആലുൻ നബിയിനെയാകുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ടിട്ട് എന്റെ കയ്യിൽ വലങ്കയ്യിൽ കിതാബ് കിട്ടണമെന്ന് പ്രതീക്ഷ. ഈ ബൈത്ത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെയും ആലുൻ നബിയെയും ബഹുമാനിച്ചും ആദരിച്ചും, മാത്രമല്ല ലോകത്തിന് അവരുടെ ആദരവ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുമാണ് ഇമാമുന ഷാഫി ഈ വരികൾ പറഞ്ഞത്. ഇത്രയും വലിയ ദീനീ സേവനം ചെയ്ത മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് വലങ്കയിൽ കിതാബ് കിട്ടുവാൻ അവലംബിക്കുന്നത് ആലുൻ നബിയെയാണ്. അവരുടെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ സ്വീകാര്യത കൊണ്ടും അർഹമുറാഹിമായ അള്ളാഹുവിനോട് ആലുൻ നബിയെ വസീലയാക്കിക്കൊണ്ട് മാധ്യമമാക്കിക്കൊണ്ട് പഠിച്ചവനെ കിതാബുകൾ വിതരണം ചെയ്യുമ്പോൾ വലങ്കയ്യിൽ കിതാബ് കിട്ടുന്ന കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി തരണം ഇവരുടെ ബർക്കത്ത് കൊണ്ട് എന്ന്. അത്രമാത്രം അത്യുന്നത മേഖലയിൽ ആലുൻ നബി. എങ്ങനെയായാലും ശരി, ഒരുപാട് ഹദീസുകളും ഒരുപാട് സംഭവങ്ങളും ആലുൻ നബി അവര് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാതൃക പിൻപറ്റി ജീവിക്കുമ്പോ ആ മാതൃക സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള രൂപത്തിൽ അവരുടെ ജീവിതങ്ങളും സംഗതികളും ഉണ്ടാകുമ്പോ നിർബന്ധമായും അവരെ നമ്മൾ പിൻപറ്റുകയും മാത്രമല്ല അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് ഈ മതത്തിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും കൊടുത്ത സ്ഥാനങ്ങൾ വകവെച്ചു കൊടുക്കുകയും ദീനിൽ എന്തെല്ലാം സ്ഥാനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ ആ സ്ഥാനങ്ങൾ വാങ്ങാൻ അവർ അർഹരാവണം. ആയതിനോടുകൂടി അത് അർഹരായവർക്ക് അത് ആ സ്ഥാനം വകവെച്ചു കൊടുക്കുവാൻ ഞാൻ നാം സന്നദ്ധരാകണമെന്നും ബഹുമാനപ്പെട്ട നുസ്സന്തങ്ങളും അതുപോലെ തന്നെ സംഘടന രംഗത്തും മറ്റും ഞങ്ങൾക്കുള്ള വഴികാട്ടിയായിരുന്ന അദ്ദേഹത്തിന്റെ മകനും ഇപ്പോഴുള്ള ഈ സയ്യിദന്മാരുടെ ഉപ്പയും ഉപ്പാപ്പയും ഒരുപാട് സയ്യിദന്മാർ ഇവിടെ അന്തിവിറങ്ങുന്നു. അർഹമുറാഹിമായ അള്ളാഹുവേ അവരുടെ ദർജ ഉയർത്തി കൊടുക്കണേ. അള്ളാഹു പരിശുദ്ധ ഇസ്ലാം അവർക്ക് നൽകിയ ബഹുമാനം ആദരവും മുമ്പേ വെച്ച് ആലുൻ നബിയിന്റെ മദഹുകൾ പറയുന്ന സദസ് മലായിക്കത്തിന്റെ സാന്നിധ്യവും ഇതിന്റെ രേഖയും ഉണ്ടാകും. മലായിക്ക താമീൻ പറയുന്നു അർഹമുറാഹിമേ അവർക്കുള്ള ദർജ ഉയർത്തി കൊടുക്കണേ അള്ളാഹു. അവരുടെ ബർക്കത്ത് കൊണ്ട് അർഹമുറാഹിമേ ഞങ്ങൾക്ക് നീ ഇൽമും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹു. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ കേരളത്തിലും ഇന്ന് മാത്രമല്ല എല്ലായിടത്തും പോയാൽ അവിടെയും ഇവിടെയും ഒക്കെ സയ്യിദന്മാരുടെ കബറുകൾ. നേരത്തെ സയ്യിദന്മാരുടെ ചരിത്രമൊക്കെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടു. പല സ്ഥലത്തും മൗലിയാക്കളുടെയും സയ്യിദന്മാരുടെയും മക്ബറുകൾ കാണാം. അത് ചുറ്റിപ്പറ്റും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ദീനിനിക്കുള്ള വളർച്ചയും ദീനിന്റെ നിലനിൽപ്പും. ആ കൂട്ടത്തിൽ ഇവിടെ ഈ മക്ബറ പലരും സിയാറത്തിന് വേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ബർക്കത്തുകൾ എടുക്കുകയും ബർക്കത്ത് കൊണ്ട് അർഹമുറാഹിമായ അള്ളാഹു നമ്മൾക്കുള്ളെയും നമ്മളുടെ കുടുംബങ്ങൾക്കുള്ളെയും പലരുടെയും രോഗവും വിഷമവും പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല അതെല്ലാം രോഗം മാറ്റുകയും ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഈ മഹത്തായ ബഹുമാനപ്പെട്ട സദസ്സിനെ
നിങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ചുരുക്കുന്നു. വാഹൃദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.